തൃശൂർ കരവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 300 കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിൽ CPMനെ ഉൾപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനങ്ങളിലും വേദികളിലും ആവർത്തിച്ച് പറയാറുള്ള ഒരു വാചകമുണ്ട്, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന്. ഇക്കാര്യം സത്യമാണെന്ന് മാത്രമല്ല, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന് കൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായ അരപട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ആശ്രയമായി കണ്ട സ്ഥാപനമാണ് കേരളത്തിലെ കാർഷിക സഹകരണ ബാങ്കുകൾ. ബ്ലേഡ് ബാങ്കുകാരുടെയും പലിശക്കാരുടെയും കൊള്ളയിൽ നിന്ന് മോചിപ്പിക്കാനും സാധാരണക്കാർക്ക് കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ന്യായമായ പലിശയിൽ പണം കിട്ടാനുമാണ് സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉടനീളം ആരംഭിച്ചത്. അമിതമായ രാഷ്ട്രീയവൽക്കരണം കേരളത്തിലെ സഹകരണ മേഖലയെയും സഹകരണ സ്ഥാപനങ്ങളെയും മോശമായി ബാധിച്ചു എന്നതാണ് സത്യം. ഏതാണ്ട് 10,000-ത്തോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇടത് വലതു മുന്നണികളുടെ ഭരണകാലത്ത് സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയായിരുന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ഒരിക്കലും യോഗ്യത മാനദണ്ഡമായിരുന്നില്ല. കൈക്കൂലിയും രാഷ്ട്രീയ താല്പര്യങ്ങളും മാത്രമാണ് മാനദണ്ഡം. സഹകരണ നിയമനങ്ങൾക്ക് കൈക്കൂലി വാങ്ങിയ ശേഷം പണം കൊടുത്തവർക്ക് പെൻസിൽ കൊണ്ട് ഉത്തരം എഴുതാൻ നിർദ്ദേശം നൽകിയ പ്രമുഖ സഹകാരി നേതാക്കന്മാർ പോലുമുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് CPM ആണ്. സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകിയ ശേഷം സ്വന്തം പാർട്ടിയിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ എന്തും ചെയ്യാൻ അവർ മടി കാട്ടിയിട്ടുമില്ല. പാർട്ടികൾക്ക് നിയമനത്തിനും വായ്പ നൽകാനും അഴിമതി കാണിക്കാനും മാത്രമുള്ളതാണ് സഹകരണ സ്ഥാപനങ്ങളെന്ന് പരസ്യമായി പറയാൻ ഒരു മടിയും CPM കാട്ടിയിട്ടുമില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. പാർട്ടിക്കാരും അല്ലാത്തവരുമായ 100 കണക്കിന് ആൾക്കാരുടെ നിക്ഷേപ തുകയിൽ നിന്നാണ് ബിനാമി വായ്പ നടത്തി 2,00,000,000 രൂപ CPM നേതാക്കൾ അടിച്ചുമാറ്റിയത്. അടിച്ചുമാറ്റിയ പണം മുഴുവൻ പാർട്ടി താല്പര്യത്തിനനുസരിച്ച് പാർട്ടി അക്കൗണ്ടിലേക്ക് കൂടി മാറ്റിയിരുന്നു എന്നാണ് ED കണ്ടെത്തൽ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകൾ ഉൾപ്പെടെ പാർട്ടിയുടെ 8 അക്കൗണ്ടുകളാണ് ED കണ്ടുകെട്ടിയത്. CPMന്റെ 73 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ അടക്കം 29 കോടിയുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കൂടി കണ്ടുകെട്ടാൻ ശുപാർശ ചെയ്തു. ഡയറക്ടറുടെ ഉത്തരവിറങ്ങിയാൽ കണ്ടുകെട്ടൽ നടപടികൾ തുടങ്ങും. ഇതോടെ കേസിൽ കണ്ടുകെട്ടുന്ന മൊത്തം സ്വത്തുവകകൾ 115 കോടി രൂപയാകും. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 സ്ഥിര നിക്ഷേപങ്ങളും പാർട്ടി കീഴ്ഘടകങ്ങളുടെ നിക്ഷേപങ്ങളും അടങ്ങുന്ന 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകളുമാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. CPM പുറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിൽ വാങ്ങിയ 13 ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളും കണ്ടുകെട്ടിയ പട്ടികയിൽ ഉൾപ്പെടുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത തുക ഉപയോഗിച്ചാണ് പാർട്ടിയും പ്രതികളും ഇത്രയും സ്വത്ത് സമ്പാദിച്ചതെന്നാണ് കണ്ടെത്തൽ. ബിനാമി വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ കരുവന്നൂർ ബാങ്കിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ 10 പേരുടെ 28.27 കോടി രൂപയുടെ സ്വത്തും ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു.